friends i am virtuous george welcome to my youtube channel virtuous vlog and the youtube channel today we are going to discuss the topic some basic concepts in organic chemistry organic chemistry branch of chemistry dealing with the study of carbon and its compounds കാർബണേയും അതിൻ്റെ കോമ്പൗണ്ട്സിനെയും കുറിച്ച് പറയുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് വൈ കെമിസ്ട്രി ഈസ് കൺസിഡേർഡ് ആസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ദ റീസൺ ഈസ് ദാറ്റ് ദ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ കാർബണീസ് ഫൗണ്ട് ടു ബി ലാർജർ വെൻ കമ്പെയർഡ് വിത്ത് ദ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദ റെസ്റ്റ് എലമെൻറ്റ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ പീരിയോഡിക് ടേബിളിലെ എല്ലാ എലമെൻസും കൂടി ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിൻ്റെ നമ്പറിനേക്കാൾ അധികം കോമ്പൗണ്ടുകൾ കാർബൺ ഒറ്റയ്ക്ക് ഫോം ചെയ്യുന്നു വട്ട് ഈസ് ദ റീസൺ ഫോർ ദ റിമാർക്കബിൾ കോമ്പൗണ്ട് ഫോമിംഗ് എബിലിറ്റി ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കാർബണിൻ്റെ കഴിവിന് രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് ഒന്ന് ടെട്രാബാലൻസി രണ്ട് കാറ്റിനേഷ്യൻ എന്താണ് ടെട്രാബാലൻസി കാർബൻ്റെ അറ്റോമിക് നമ്പർ സിക്സ് അതിൻ്റെ മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കെ ടു എൽ ഫോർ എന്നതാണ് അതായത് വാലൻസ് ഷെല്ലിൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നാല് ഇലക്ട്രോണുകൾ ഒപ്റ്റക്ട് റൂൾ അനുസരിച്ച് ഒരു എലമെൻറ്റ് സ്റ്റേബിൾ ആകണമെങ്കിൽ അതിൻ്റെ വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ എന്നത് തൊട്ടടുത്തുള്ള നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ ആയിരിക്കണം അതായത് രണ്ട് അല്ലെങ്കിൽ എട്ട് ഇലക്ട്രോണുകൾ വാലൻസ് ഷെല്ലിൽ ഉണ്ടായിരിക്കണം കാർബണ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ലഭിക്കാൻ ഒന്നുകിൽ നാല് ഇലക്ട്രോൺസിനെ സ്വീകരിക്കണം അല്ലെങ്കിൽ നാല് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തണം അതായത് ഗെയിൻ ചെയ്യുന്നതും നാല് ലോസ് ചെയ്യുന്നതും നാല് അതുകൊണ്ടാണ് കാർബൺ ടെട്രാവാലൻ്റ് ആണ് എന്ന് പറയുന്നത്

ഈസ് കോൾഡ് കാറ്റിനേഷൻ കാർബണ് തന്നോട് തന്നെയും മറ്റുള്ളവരോടും ചേരാനുള്ള കഴിവിനെയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത് അസ് എ റിസൾട്ട് ഓഫ് കാറ്റുനേഷൻ കാർബൺ ക്യാൻ ഫോം സ്ട്രെയിറ്റ് ചെയിൻ ബ്രാഞ്ച്ഡ് ഓർ സൈക്ലിക് കോമ്പൗണ്ട്സ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്പ് ഓഫ് കാർബൺ ആറ്റംസ് എത്ര വിധത്തിലുള്ള കാർബൺ ആറ്റങ്ങൾ ഉണ്ടെന്നാണ് അടുത്തതായി പറയാൻ പോകുന്നത് കാർബണാറ്റംസ് ക്യാൻ ബി പ്രൈമറി സെക്കൻഡറി ട്രേഷറി ഓർ ക്വാർട്ടർണറി കാർബണാറ്റങ്ങൾ ഒന്നുകിൽ പ്രൈമറി ആകാം സെക്കൻഡറി ആവാം ട്രേഷറി ആകാം അല്ലെങ്കിൽ ക്വാർട്ടർണറി ആകാം എന്താണ് പ്രൈമറി കാർബണാറ്റം കാർബണാറ്റം അറ്റാച്ച്ഡ് ടു വൺ അനദർ കാർബണാറ്റം ഒരു കാർബൺ ആറ്റത്തോട് മാത്രം ചേർന്നിരിക്ക കാർബണാറ്റത്തിനെയാണ് പ്രൈമറി കാർബണാറ്റം എന്ന് പറയുന്നത് സെക്കൻഡറി കാർബണാറ്റം കാർബണാറ്റം അറ്റാച്ച്ഡ് ടു ടു അതർ കാർബണാറ്റമിസ്കോൾഡ് സെക്കൻഡറി കാർബണാറ്റം രണ്ട് കാർബണാറ്റങ്ങളോട് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന കാർബണാറ്റത്തെയാണ് സെക്കൻഡറി എന്ന് പറയുന്നത് ട്രേഷറി കാർബണാറ്റം കാർബണാറ്റം അറ്റാച്ച്ഡ് ടു ത്രീ അതർ കാർബണാറ്റമിസ്കോൾഡ് ട്രെഷറി കാർബണാറ്റം മൂന്ന് കാർബണാറ്റങ്ങളോട് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന കാർബണാറ്റത്തെ ട്രെഷറി കാർബണാറ്റം എന്ന് പറയുന്നു കാർട്ടർണറി കാർബണാറ്റം കാർബണാറ്റം അറ്റാച്ച്ഡ് ടു ഫോർ അതർ കാർബണാറ്റംസ് നാല് കാർബണാറ്റങ്ങളോട് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന കാർബണാറ്റത്തെ ക്വാർട്ടർണറി കാർബണാറ്റം എന്ന് പറയുന്നു ഇൻ അഡീഷൻ

ഈ സിഒഎച്ച് വന്നതുകൊണ്ടാണ് ഈ കോമ്പൗണ്ട് കാർബോക്സിലിക് ആസിഡ് ആകുന്നത് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സി എച്ച് ത്രീയിലെ സി ആണ് ആൽഫ കാർബണാറ്റം ആൽഫ കാർബണാറ്റത്തോട് ചേർക്കപ്പെട്ടിരിക്കുന്ന അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് മൂന്ന് ഹൈഡ്രജൻ ആറ്റങ്ങളാണ് ഈ ഹൈഡ്രജൻ ആറ്റങ്ങളെ ആൽഫ ഹൈഡ്രജൻ ആറ്റങ്ങൾ എന്നും പറയുന്നു നെക്സ്റ്റ് ഈസ് ഹൈഡ്രോ കാർബൺ

അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഹൈഡ്രോ കാർബൺസ് കണ്ടെയ്നിങ് ഉള്ളി കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആർ കോൾഡ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഹൈഡ്രോ കാർബണുകളെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുന്നു അതായത് കാർബണും കാർബണും തമ്മിൽ രണ്ട് ഇലക്ട്രോണുകൾ മാത്രം ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നു അതായത് ഒരു കാർബൺ ഒരു ഇലക്ട്രോണും മറ്റ് രണ്ടാമത്തെ കാർബൺ ഒരു ഇലക്ട്രോണും കൂടെ ചേർന്ന് കോവാലൻ ബോണ്ട് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇവരെ ആൽക്കൈനുകൾ അല്ലെങ്കിൽ പാരഫിൻസ് എന്ന് വിളിക്കുന്നു ഇവരുടെ ജനറൽ ഫോമുല സി എൻ എച്ച് ടു എൻ പ്ലസ് ടു എന്നതാണ് സ്മോൾ എന്നിൻ്റെ വാല്യൂ ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങുന്നു അതായത് ജനറൽ ഫോർമുലയിലെ സ്മോൾ എണ്ണിന്റെ സ്ഥാനത്ത് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ നൽകുമ്പോൾ ആൽക്കയിന്റെ മെമ്പേഴ്സിന് ലഭിക്കും രണ്ടാമത്തത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഹൈഡ്രോ കാർബൺസ് കണ്ടെയ്നിങ് ഐദർ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഓർ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആർ കോൾഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ കാർബണും കാർബണും തമ്മിൽ ഡബിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബണുകളെ ആൽക്കീനുകൾ അല്ലെങ്കിൽ ഒളിഫീൻസ് എന്നും കാർബണും കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബണുകളെ ആൽക്കൈൻ അല്ലെങ്കിൽ അസറ്റിലീൻസ് എന്നും വിളി പറയുന്നു ആൽക്കൈൻസ് ഓർ ഒളിഫീൻസിൻ്റെ ജനറൽ ഫോമുല എന്ന് പറയുന്നത് സി എൻ എച്ച് ടു എൻ എന്നതാണ് ഇതിൽ സ്മോൾ എന്നിന് രണ്ട് മൂന്ന് നാല് എന്നീ വാല്യൂസ് നൽകുമ്പോൾ ആൽക്കീൻ ഫാമിലിയിലെ മെമ്പേഴ്സിനെ ലഭിക്കും ആൽക്കീൻസിൻ്റെ രണ്ട് കാർബണാറ്റങ്ങൾ തമ്മിൽ രണ്ട് ഇലക്ട്രോണുകളെ വീതം അതായത് ടോട്ടൽ ഫോർ ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്തിരിക്കുന്നു ആൽക്കൈൻസ് ഓർ അസറ്റിലീൻസ് ഡേ ജനറൽ ഫോമുല സി എൻ എച്ച് ടു എൻ മൈനസ് ടു എന്നതാണ് സ്മോൾ എൻ്റെ വാല്യൂ രണ്ട് മൂന്ന് നാല് എന്നിവ നൽകുമ്പോൾ തുടങ്ങിയവ നൽകുമ്പോൾ ആൽക്കൈൻ ഫാമിലിയിലെ മെമ്പേഴ്സിന്റെ ഫോർമുല ലഭിക്കും ഇൻ ആൽക്കൈൻസ് എ ടോട്ടൽ ഓഫ് സിക്സ് ഇലക്ട്രോൺസ് ദ്രീ ഈച്ച് ബൈ എനിർബൺ ആറ്റം ഈസ് ബീൻ ഷെയർഡ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ദ കോമ്പൗണ്ട് ഹൗ വി ക്യാൻ ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിനെയും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിനെയും നമുക്ക് എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കും ബൈ പെർഫോമിംഗ് ബെയേഴ്സ് ടെസ്റ്റ് ആൻഡ് റോമിൻ വാട്ടർ ടെസ്റ്റ് വി ക്യാൻ ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ബെയേഴ്സ് റിയേജൻ്റ് എന്ന് വിളിക്കുന്ന ഡൈല്യൂട്ട് പൊട്ടാഷ്യം പെർ മാംഗിനേറ്റിൻ്റെ പെർപ്പിൾ കളറിനെ ഇല്ലാതെയാക്കുവാൻ അതിനെ ഡീകളറൈസ് കളറൈസ് ചെയ്യുവാൻ സാധിക്കുകയില്ല അതേപോലെ ബ്രോമിൻ വാട്ടറിൻ്റെ യെല്ലോ കളറിനെ ഡീകളറൈസ് ചെയ്യുന്നതിനും സാധിക്കില്ല എന്നാൽ ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലേക്ക് ബെയേസ് റിയേജൻ്റ് അല്ലെങ്കിൽ ബ്രോമിൻ വാട്ടർ ഒഴിക്കുമ്പോൾ ഇവരുടെ പെർപ്പിൾ കളർ അല്ലെങ്കിൽ യെല്ലോ കളർ ഇല്ലാതെയാകും ദറൊക്കൗസ് ദ ഫോർമേഷൻ ഓഫ് 1 2 addition product between Bayer's reagent or bromine water with unsaturated hydrocarbon when they interact, solely there occurs decolorization. Next is aliphatic and aromatic hydrocarbons. Aliphatic compound is a, an organic compound containing carbon and hydrogen joined together in straight chains branch chains or non aromatic rings these are also known as aliphatic hydrocarbons or aliphatic compounds these burn with a non smoky or sooty flame aromatic compounds are also known as arenes or aromatics they contain conjugated planar ring systems

ഇങ്ങനെയാണ് ഇവയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക് കൈൻഡ്ലി സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അടുത്ത വീഡിയോയുമായി കാണും വരേക്കും ഏവർക്കും ശുഭദിനങ്ങൾ ആശംസിക്കുന്നു സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി താങ്ക്